പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും വൃത്തിയാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മാതത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാമാലും മരിശ്വരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുത്. ദുഷ്ടാരോപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണോ മധുരമാ ദിവ്യനാമ കീർത്തനം, മഹിതമാകുമോർസനെ പണിയുമങ്ങു പാലകൻ, ഒരു ഗണത്തിനാക്കുമേ ചിതറിടും ജനങ്ങളെ, തകരുമേതു ഹൃദയവും ശാന്തി കാൺമതങ്ങയിൽ, കലിവിയങ്ങുരങ്ങിലെ ഭുവന ദുഃഖമുക്തിയും താരകത്തിനൊക്കെയും പേരിടുന്നു പാവനൻ, ഉന്നത പ്രതാപനായി വാണിടുന്നു പാലകൻ, അഖില ലോകനായകൻ, അറിവ് പൂർണനായവൻ, താഴ്ത്തിടുന്നു ദുഷ്ടരെ, താങ്ങിടുന്നു ശിഷ്ടരെ, കീർത്തനങ്ങൾ പാടിടാം വാഴ്ത്തിടാം മഹേശ്വരെ, കിന്നരങ്ങൾ മീട്ടിയ നാമഗീതി പാടിടാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനോ കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. അക്ഷയമവനുടേ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേ
അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുവിൻ. വിശയോഹനാൻ ശ്രീഹ എഴുതിയ ഒന്നാം ലേഖനം 3-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മകനെ അനുഗ്രഹിക്കട്ടെ. ആദ്യം മുതലേ നിങ്ങൾ കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ്: നാം പരസ്പരം സ്നേഹിക്കണം. തിന്മയുടെ സന്തതിയും സഹോദരനെ കൊന്നവരുമായ കായനെ പോലെയാകരുത്. എന്ത് കാരണത്താലാണ് അവൻ സഹോദരനെ കൊന്നത്? തൻ്റെ പ്രവൃത്തികൾ ദുഷിച്ചതും തൻ്റെ സഹോദരൻ്റെ പ്രവൃത്തികൾ നീതിയുക്തവും ആയിരുന്നതുകൊണ്ട് തന്നെ. സഹോദരരെ, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ സ്നേഹമെന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയമടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ വിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 8-12 മുതലുള്ള തിരുവചനങ്ങൾ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. അപ്പോൾ ഫരിസയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങളറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവ് എന്നോട് കൂടെയുണ്ട്. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, യേശു ലോകത്തിൻ്റെ പ്രകാശമാണെന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളോട് പറഞ്ഞു തരിക. ഒത്തിരിയേറെ അന്ധകാരം നിറഞ്ഞൊരു ലോകത്തിൽ പ്രകാശമായിട്ട് വന്ന് അവതരിച്ചവനായിരുന്നു ഈശോനാഥൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ അന്ധകാരങ്ങളുണ്ട്. ആ അന്ധകാരങ്ങളെല്ലാം മാറ്റിക്കളയാൻ പോകുന്നവനാണ് ഈശോനാഥൻ. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, പ്രകാശമായ മിശിഹായെ പിൻചെല്ലുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ആട്ടിടയന്മാരും ജ്ഞാനികളുമൊക്കെ പ്രകാശമായ ഈശോയെ തേടിയിറങ്ങിയതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പരിതസ്ഥിതികളിൽ, അന്ധകാരങ്ങളിൽ, വേദനകളിൽ, തകർച്ചകളിൽ പ്രകാശമായ മിശിഹായെ തേടുന്നവരാകാൻ
പ്രകാശമായ മിശിഹായുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തിനും പ്രതീക്ഷയുടെ കൂടെ എന്ന് കർത്താവായ മിശിഹായ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ മിശിഹായ എഴുന്നള്ളി വരണമേ. ആദ്യത്തിന്റെ പാമ്പോലെ മതമതിച്ച മനുഷ്യർക്ക് രക്ഷനെ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായ ഞങ്ങൾക്ക് പാമോചന രക്ഷയെ നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായ എഴുന്നള്ളി വരണമേ. പൂർവ്വവിതകന്മാർ പ്രത്യാശയുടെ വാർത്തിരുന്ന മിശിഹായ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായ എഴുന്നള്ളി വരണമേ. ജനപദങ്ങളുടെ കർത്താവും സമാധാനത്തിന്റെ രാജാവുമായ മിശിഹായ സമസ്ത ലോകത്തിനും വിശിഷ്യ ഞങ്ങളുടെ മാതൃരാജ്യത്തിന് നിന്റെ ശാന്തി സമാധാനം നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും ദാനപുത്രനും പരിശുദ്ധമായി നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരണേതരകത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും ബാലന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കരമണയ്ക്കാനപ്പവും കരതലത്തിൽ വീഞ്ഞുമായി വരികയായി സുതരിത ചൊരിയുമോ വരമാലിനി സകല നന്മദായക അഖില ലോകനായക മഹിത പാതി ചീർന്നു നിൻ മഹിമ പാടീട. കർത്താവായ ദൈവമേ ഈ അപ്പത്തോടും വീഞ്ഞിനോടും കൂടെ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളെയും ദൈവമേ നീ സ്വീകരിക്കണമേ. ഒത്തിരിയേറെ കുറവുകളും പോരായ്മകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഈശോയെ, അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കരുണിവാനായ ദൈവമേ ഇടവക സമൂഹത്തെ സമർപ്പിക്കുന്നു. ഒറ്റക്കെട്ടായ ഒരുമയോടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ പാരിഷ് ഹാള് പണി അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്ന ഈശോയെ, സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്, അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും തരണമേ. ഒത്തിരി സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്, പലവിധത്തിലുള്ള അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പലവിധ തകർച്ചകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. ഈശോയെ അവരെയൊക്കെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹ പ്രായമിത്തിട്ട് വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, മക്കൾ മൂലം സങ്കടപ്പെടുന്നവർ, കുഞ്ഞുമക്കളുടെ അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം സമർപ്പിക്കുന്ന ഈശോയെ. വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവരുണ്ട്, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്ന ഒത്തിരി മക്കളുണ്ട് കർത്താവെ, അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി വീടില്ലാതെ വിഷമിക്കുന്നവർ, വീടിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ, പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, OET IELTS PSC ടെസ്റ്റുകൾക്കൊക്കെ വേണ്ടി ഒരുങ്ങുന്നവർ, ഈശോനാഥ ഓരോ മക്കളെയും പ്രത്യേകമായി എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ഓരോ മക്കളെയും ഈ കാസയോടും പീലാസയോടുമൊപ്പം അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണാപൂർവം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൈവിടാതെ കാക്കണേ ദൈവമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോട് ഭംഗി
സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. ആരാധന ഇസഹാക്കിനെ യാക്കോബിനെ ദൈവമേ, ആരാധന രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക്. സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂരന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിട വിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദാവീദിൻ പുത്രന ഹോശാനാ, ഉന്നത വീഥിയിൽ ഹോശാനാ, സൈന്യങ്ങൾ തൻ നാഥ ലോകത്തിൻ രക്ഷക, ദൈവത്തിൻ പുത്രന ഹോശാനാ. ദാവീദിൻ പുത്രന ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. കർത്താവേ, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച ഈ കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സത്യദേവ സോനുവേ, നിത്യസ്നേഹ രൂപനേ, യേശുവേ യേശുവേ, കൈതോഴും നീരങ്ങേ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ
എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ടോ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയാൻ നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശോ മിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. യോഗവേദിയിൽ സ്നേഹനാളമാർ മാനസങ്ങളിൽ വാസമാകുവാൻ സ്വർഗഭോജ്യമാ തീർന്നു നീ ജീവനീകുവാപ്പമായി നീ ഭൂമിനീകി നിൻ രക്തവും നിത്യജീവിതം കാത്തിടും നിവ സത്യമാർഗമാ ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും ഓർത്ത് ദൈവത്തോട് നമുക്ക് മാപ്പ് പറയാം. ഭിന്നതകളും കലഹങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദേഷ്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജടിക മോഹങ്ങൾക്ക് സ്വയം വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും സങ്കടങ്ങളും ചേർത്ത് വെച്ച് കരുണിവാനായ എൻ്റെ സ്വർഗീയ പിതാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. നിഷ്ഠാരോപിയെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം
നിങ്ങളോടുകൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവായ ദൈവം മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് നമ്മളൊരുവനായി തന്റെ ശരീരവും രക്തവും ദാനം ചെയ്തുകൊണ്ട് അവിടുന്ന് നമ്മെ തന്റെ പാദത്തിൽ പങ്കുകാരാക്കി ഈ മഹാദാനം സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സത്യരകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹിമയെ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സ്തുത്യരകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മുറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നിക്കും. തമ്പുരാന്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. ഈശോയെ, നീ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എന്നും കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് തമ്പുരാന്റെ ആശീർവാദം സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശദീകരണത്തിന്റെ ബലിപീഠമേ യേശുസ്തി, ഞങ്ങളുടെ